ഓൾ ഇന്ത്യ ലെവലിൽ ബി എം എസ് ആയുർവേദം, ബി എച്ച് എം എസ് ഹോമിയോ, അതേപോലെ തന്നെ സിദ്ധ, ഇതിൻ്റെ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെൻ്റ് വന്നിരിക്കുകയാണ്. എത്ര റാങ്കുള്ളവർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് കാണാം. അതേപോലെ തന്നെ കേരളത്തിലാണെങ്കിലൊക്കെ ഒരുപാട് പേര് എം ബി ബി എസും ബി ഡി എസും കിട്ടാതെ ഇരിക്കുന്നവർക്കൊക്കെ ഏത് റാങ്കിൽ ഓൾ ഇന്ത്യ ലെവൽ കിട്ടുന്നുണ്ട്. കേരളത്തിലേക്കുള്ള അലോട്ട്മെൻറ്റ് ഇതുവരെ വിളിച്ചിട്ടില്ല, ബി ഡി എസിനും ബി എം എസിനും, അത് വേറെ വിളിക്കും. ഇത് ഓൾ ഇന്ത്യ ലെവൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുമുള്ള ഗവൺമെൻറ് കോളേജുകൾ 15% സീറ്റിലേക്ക്, അതേപോലെ ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റി പോലുള്ള സീറ്റുകൾ 100%, ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ നടന്നതാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൾ ഇന്ത്യയിലെ അവസാന റാങ്കുകളും അതേപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ലെവലിലും ഓരോ കാറ്റഗറിക്ക് ലഭിച്ചിരിക്കുന്ന അവസാന റാങ്കുകളും കോളേജുകളുമാണ്. ഞാൻ സെയ്ഫ് ആലപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോൾ അസസ്മെന്റ് സെന്റർ കൊണ്ടോട്ടി. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കോളേജിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു ഓപ്ഷൻ ഫ്രീ എക്സിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ അവിടെ പേയ്മെൻ്റ് ഒക്കെ അടിച്ചാൽ ആ പേയ്മെൻ്റ് ഒന്നും നഷ്ടപ്പെടില്ല, വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് 18-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ജോയിനിങ്ങിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. ഈ ഡേറ്റിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കോളേജ് ഏതാണോ ആ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്ന, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കും ഏത് കോളേജിലാണ് ലഭിച്ചിരിക്കുന്നത്, എന്തെല്ലാം ഡോക്യുമെൻറ്റ്സാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള അവിടെ കാണിക്കും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യാം, പങ്കെടുക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ കോളേജിൽ ഹയർ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അപ്ഗ്രഡേഷൻ കൊടുത്ത് അതുവഴി കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് മാറാൻ പറ്റുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചും കൂടി വിവരങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് നമ്മൾ കോൺടാക്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യം ബി എം എസിന് ആയുർവേദത്തിന് ലഭിച്ചിരിക്കുന്ന അവസാന റാങ്കുകൾ നോക്കാം. ഓൾ ഇന്ത്യ കോട്ട വഴി ബി എം എസിന് കർണാടകയിലെ ജെ എസ് വി വി കോളേജിൽ 52,396 എന്നുള്ള റാങ്കാണ് ക്ലോസ് ആയിരിക്കുന്നത്, അഥവാ അവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്. ഇനി ജനറൽ കാറ്റഗറിയിൽ തന്നെ ഇ ഡബ്ല്യു എസ് വിഭാഗം 52,906, ഏകദേശം 53,000 സെയിം കർണാടകയിലെ കോളേജിൽ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നു. അതേപോലെ ഒ ബി സി കാറ്റഗറിയിൽ മഹാരാഷ്ട്രയിലെ ഗുരുദ്വാര ആയുർവേദ മഹാവിദ്യാലയിൽ 57,029 എന്നുള്ള റാങ്കിലും, എസ് സി കാറ്റഗറിക്ക് മഹാരാഷ്ട്രയിൽ തന്നെ രാധാകൃഷ്ണൻ തോഷിവാൽ ആയുർവേദ മഹാവിദ്യാലയിൽ 167,097 എന്ന റാങ്കിലും, എസ് ടി വിഭാഗത്തിന് ശ്രീ ഗുരുദ്വാർ ആയുർവേദ മഹാവിദ്യാലയ മഹാരാഷ്ട്രയിൽ തന്നെ 218,616 എന്ന റാങ്കിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നു. ഇവിടെ പല വിദ്യാർത്ഥികളും അല്ലെങ്കിൽ പല രക്ഷിതാക്കളും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഞങ്ങളുടെ എസ് സി റാങ്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒ ബി സി റാങ്ക് ഇതിലും കുറേ താഴെയാണല്ലോ, എന്താ ഞങ്ങൾക്ക് ലഭിക്കാത്തതെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൾ ഇന്ത്യ റാങ്കാണ് ഇവിടെ ഞാൻ പറയുന്നത്, ഓൾ ഇന്ത്യ റാങ്കിലാണ്. നിങ്ങളുടെ കാറ്റഗറി റാങ്ക് എവിടെയും പറയുന്നതല്ല. കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് ആ കാറ്റഗറിയിലെ നിങ്ങൾ ഇത്രാമത്തെ റാങ്കാണെന്ന് മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഈ പി ഡി എഫുകളിലൊക്കെ വരുന്നത് ഓൾ ഇന്ത്യ റാങ്കാണ്. കേരളത്തിൻ്റെതാണെങ്കിലോ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വരും. എയർ റാങ്കാണ് ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ അനലൈസിങ് നടത്താൻ എന്നുള്ളത് ഒന്ന് റിമൈൻഡ് ചെയ്യണം. ഇനി നമുക്ക് ഹോമിയോ എത്ര റാങ്കുള്ളവർക്ക് കയറി എന്ന് നോക്കാം. ബി എച്ച് എം എസ് ശ്രീ വിദ്യാധിരാജ് ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിൽ ട്രിവാൻഡ്രത്താണ് കയറിയിരിക്കുന്നത്. 115,241 എന്നുള്ള റാങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ കയറിയിരിക്കുകയാണ് ജനറൽ കാറ്റഗറി. ഒ ബി സി കാറ്റഗറി 122,776 വരെ കയറിയിരിക്കുന്നു. ഡോക്ടർ വി എച്ച് ദേവ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ഗുജറാത്തിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്. ഇ ഡബ്ല്യു എസ് കാറ്റഗറി 134,930 ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് തന്നെയാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. എസ് സി കാറ്റഗറിക്ക് ബി എച്ച് എം എസ് ലഭിച്ചിരിക്കുന്നത് 229,583 ഗുജറാത്തിലെ ഡോക്ടർ വി എച്ച് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ. എസ് ടി 353,623 എന്നുള്ള റാങ്കിൽ സ്റ്റേറ്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ജാർഖണ്ഡിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അവസാനമായിട്ട് പോയിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് ഹോമിയോപ്പതിക്ക് അതാണ്. ഇനി സിദ്ധ ബി എസ് എം എസിന് പോയിരിക്കുന്നത് 88,735 എന്നുള്ള റാങ്കിൽ ഗവൺമെൻറ് സിദ്ധ മെഡിക്കൽ കോളേജ് ചെന്നൈയിൽ തമിഴ്നാടിലാണ് ഓപ്പൺ കാറ്റഗറി പോയപ്പോൾ. ഒ ബി സി കാറ്റഗറി 96,370 തമിഴ്നാട്ടിൽ തന്നെ പോയിരിക്കുകയാണ് സെയിം കോളേജിൽ. ഇ ഡബ്ല്യു എസ് സെയിം കോളേജിൽ തന്നെ
88,018 എസ് സി 214,413 എസ് ടി 355,322 ബി എസ് എം എസ് അഥവാ സിദ്ധ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഓൾ ഇന്ത്യ കാറ്റഗറി ലഭിച്ചാണ്. ഇനി സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി എങ്ങനെയാണ് ബി എം എസിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് നോക്കാം. 35,877 നോർത്ത് ഈസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ആൻഡ് ഹോമിയോപ്പതി മേഘാലയയിൽ അഡ്മിഷൻ ലഭിച്ചപ്പോൾ ഒ ബി സി കാറ്റഗറിക്ക് 42,614 സെയിം സ്ഥാപനത്തിൽ, അതേപോലെ 43,072 സെയിം സ്ഥാപനത്തിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കും, 148,866 എസ് സി വിഭാഗത്തിനും, 175,867 എസ് ടി വിഭാഗത്തിനും മേഘാലയയിലെ സെയിം കോളേജുകൾ അഡ്മിഷൻ ലഭിച്ചു. ഇനി ബി എച്ച് എം എസിലേക്ക് വരികയാണെങ്കിൽ ഇതേ മേഘാലയയിലെ നോർത്തേൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ 87,997 എന്ന റാങ്കിൽ അഡ്മിഷൻ ഓപ്പൺ കാറ്റഗറി ലഭിച്ചപ്പോൾ 96,220 ഇ ഡബ്ല്യു എസും, 108,035 ഒ ബി സിയും, 257,058 എസ് സിയും, 335,066 എസ് ടിക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി സാൾട്ട് ലേക്ക് കൊൽക്കത്തയിലും അലോട്ട്മെൻറ്റ് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഹോമിയോക്കെ ആണെങ്കിൽ 100,000 മുകളിൽ അല്ലെങ്കിൽ 100,000 അടുത്ത റാങ്കിലേക്കൊക്കെ തന്നെ ഒ ബി സി കാറ്റഗറിയൊക്കെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാൻസ് അനുസരിച്ച് ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റുകളും മോപ്പപ്പ് അലോട്ട്മെൻറ്റിലും സ്ട്രേ വേക്കൻസി ഒക്കെ നടക്കാനുണ്ട്. അപ്പോൾ ധാരാളം ആളുകൾക്ക് ഇങ്ങനെ ഓൾ ഇന്ത്യ വഴിയൊക്കെ തന്നെ അഡ്മിഷൻ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പല ആളുകളും കേരളത്തിൽ ബി എച്ച് എം എസ് ബി എം എസ് ഒക്കെ നോക്കുന്ന പല ആളുകളും ഇതിനത്ര പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ എം സി സി രജിസ്റ്റർ ചെയ്യുന്നത് പോലെ അത്ര ആളുകൾ ഇത് രജിസ്റ്റർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ കുറവാണെന്നുള്ള. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഫ്രഷായിട്ട് രജിസ്റ്റർ ചെയ്യാനൊക്കെ സാധിക്കും. അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കുക. 11,000 രൂപയാണ് അപേക്ഷിക്കാൻ വേണ്ടതെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ 10,000 രൂപ റീഫണ്ട് ആവും. അതുകൊണ്ട് 1,000 രൂപ തന്നെ നിങ്ങൾക്ക് എന്ത് വരുന്നുള്ളൂ, അപ്ലിക്കേഷൻ ഫീ വരുന്നുള്ളൂ. ഒരു ബോർഡർ ലൈനിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ എല്ലാ ഇങ്ങനത്തെ അലോട്ട്മെൻറ്റ് പ്രക്രിയകളിലും പങ്കെടുത്ത് നോക്കുക എന്നുള്ളതാണ്. പല ആളുകളും ചോദിക്കാറ് ഞാൻ പങ്കെടുക്കണോ. ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പങ്കെടുക്കുക, അവിടെ നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇന്നിപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ആ കുട്ടിക്ക് എണപ്പുഴ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, അവർക്ക് കേരളത്തിൽ കിട്ടാനൊരു ചാൻസും ഉണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അഡ്മിഷൻ എടുക്കാൻ കഴിഞ്ഞാൽ 200,000 രൂപ അവർക്ക് മിസ്സായി പോവാണ്. അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ആദ്യം തന്നെ എന്ത് ചെയ്താൽ മതി, കേരളത്തിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മോപ്പപ്പിൽ പങ്കെടുത്താൽ മതി. എനപ്പോഴൊക്കെ മോപ്പപ്പിലാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം കോളേജുകൾ നമുക്ക് ഡീംഡ് കോളേജുകൾ മോപ്പപ്പിൽ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ 200,000 രൂപ മിസ്സാവില്ലേ, ടെൻഷനും ഇല്ല. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ത്രൂ ചോദിക്കുക. ഒരുപാട് ആളുകൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു വെച്ചിട്ട് പിന്നീട് ഇങ്ങനെ അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. ഈ അടുത്തിലെ മറ്റൊരു അനുഭവം ഉണ്ടായിരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കൊടുത്തത് മഞ്ചേരിയുടെ എന്തോ സ്പെല്ലിംഗ് മാറിയിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്ത് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇതൊരു അപ്പോൾ ഇതിൽ അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്രിൻ്റ് ഔട്ട് ലഭിച്ചതിന് ശേഷം 1, 2, 3 തവണയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് വേരിഫൈ ചെയ്യുക, കറക്റ്റ് തന്നെ അല്ലേ. ഇപ്പോൾ നിങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങളല്ലാതെ മറ്റൊരാളെ കൊണ്ടൊന്ന് വേരിഫൈ ചെയ്യിപ്പിച്ച് നോക്കുക, അയാൾക്ക് തെറ്റ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക. സംശയങ്ങളുള്ളവർ കമൻ്റായിട്ടോ വാട്സപ്പ് ത്രൂ ഒക്കെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി കേരളത്തിൽ നമുക്കറിയാം ബി എച്ച് എം എസിന് ഗവൺമെൻറ് കോളേജുകൾ മാത്രമേ ഉള്ളൂ, പ്രൈവറ്റ് കോളേജുകളിലൊക്കെ വളരെ കുറഞ്ഞ ഫീസിന് തന്നെ ബി എച്ച് എം എസ് ഒക്കെ പഠിക്കാൻ പറ്റുമോ പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. ബി എച്ച് എം എസിന് പുറത്ത് പഠിക്കുകയാണെങ്കിൽ എത്രയാണ് ഫീസ്, കോളേജുകൾ അഫിലിയേറ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത്തരം കോളേജുകളൊക്കെ നിങ്ങൾ ഡയറക്റ്റായിട്ട് പോയിട്ട് വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഫാക്കൽറ്റിയായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അത്തരം സംശയങ്ങളോ അല്ലെങ്കിൽ അത്തരം സഹായങ്ങളോ വേണമെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇത്ര നേരം എന്നെ കേട്ടതിനും കണ്ടതിനും സന്തോഷം അറിയിക്കുന്നതോടൊപ്പം ഇതൊന്ന് മറ്റാളുകളിലേക്ക് ഇതേപോലെ അഡ്മിഷൻ നോക്കുന്ന ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.